ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യിക്കാം, അപ്പോൾ വർക്ക് ചെയ്യുന്ന കുറച്ച് ട്രിക്സുകളൊക്കെ പറഞ്ഞുതരാം. നമുക്ക് കംപ്ലൈൻറ്റ് ആയാലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്നുള്ള വീഡിയോസാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ചാനലൊക്കെ സബ്സ്ക്രൈബ് വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ നേരെ വിളിച്ച് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്നത് ഈ ഒരു 1, 2, 3, 4 സെലക്ടർ സ്വിച്ചാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വാഷ് ചെയ്യാനുള്ള 1, 2 ഈ 3 നമുക്ക് വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് നമുക്ക് ഉണക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബട്ടൺ മാത്രമേ നമുക്ക് പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് അലക്കാനുള്ളത് ഇതിലാണ് വരുന്നത്, അപ്പോൾ ഉണക്കാനുള്ളത് ഇതുമാണ് വരുന്നത്. അപ്പോൾ ഇതിലൊരു പ്രത്യേക ഓപ്ഷൻ, കൽവിയാണെങ്കിൽ പ്രത്യേക ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഇത് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് റൈറ്റ് അത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും കറങ്ങുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു ഹബ്ബ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ തുണിയൊന്ന് പൊക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി ഈ ഒരു വർക്കിംഗ് കൊടുക്കണം. ഇതൊരു കറുത്ത അങ്ങോട്ട് കറങ്ങുന്ന സമയത്ത് ഒന്ന് പൊങ്ങി താന്ന് കളിക്കും. അപ്പോൾ നമ്മളെ ഡ്രസ്സിനൊക്കെ ഒന്ന് ആ വർക്കിംഗ് തന്നെ ഡ്രസ്സ് കേടരാക്കാൻ തന്നെ ഇന്ന് ഡ്രസ്സിനൊന്ന് മേലോട്ട് ഒറ്റ വലിക്കൽ വലിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കറങ്ങാൻ വേണ്ടി ഇത് വരും. അപ്പോൾ ഡ്രസ്സിനൊക്കെ ചെറിയൊരു കേടുപാടുകളൊന്നും സംഭവിക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലത്തെ ചെറിയ എക്സ്ട്രാ ഈ ഒരു ഇങ്ങനത്തെ ഒരു ഗിയർ കൊടുക്കുന്ന ചക്രങ്ങൾ കൊടുത്തിരിക്കേണ്ടി. പിന്നെ ഇത് നമ്മളെ ഈ വെള്ളത്തിൻ്റെ ട്യൂബാണ്. അതായത് നമ്മൾ ടാപ്പിൽ ഓട്ടോമാറ്റിക് അല്ലാത്ത കൊണ്ട് നമുക്ക് വെള്ളം നിറയുന്ന നേരം അങ്ങനെ ചെറിയൊരു പോരായ്മ മാത്രമുണ്ട്. നമുക്കിത് ഇത് നമ്മൾ വെള്ളം നിറഞ്ഞ് ഇതിൽ എത്ര വെള്ളം വേണം എത്ര വേണം എന്നുള്ളത് നമ്മൾ തന്നെ സെലക്ട് ചെയ്യണം. പൈപ്പ് ഓൺ ആക്കി നമ്മൾ അതിനെ ഓഫ് ചെയ്യണം. അപ്പോൾ ഈ ഈ ട്യൂബ് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഇതിലേക്കാണ് വെള്ളം വരിക. ആ സമയത്ത് നമുക്കിതിൽ വെള്ളം ഫുള്ളാകും. പിന്നെ നമ്മൾ ടാപ്പ് ഓഫ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇത് ക്ലീനാക്കി വെള്ളമൊക്കെ സോപ്പിൻ്റെ പതയൊക്കെ ഒന്നുകൂടി പോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓണാക്കിയതിന് ശേഷം ഇവിടേക്കാണ് വെള്ളം വരിക. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗം നിങ്ങൾക്ക് കാണാം, സെമി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ രണ്ട് മോട്ടറുണ്ട്. ഇവിടെ കാണുന്ന ഇതൊരു മോട്ടറും നമുക്ക് ഇത് നമുക്ക് അലക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മോട്ടറും അതേപോലെ തന്നെ ഇത് നമുക്ക് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മോട്ടറാണ്. അങ്ങനെ രണ്ട് മോട്ടറും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു കൺട്രോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിന്ന് വരുന്ന നമ്മളെ വെള്ളത്തിനെ, അതായത് ഇതിൽ വെള്ളം നമുക്ക് നിൽക്കണമെങ്കിൽ ഫുള്ളായിട്ട് ഇത് സ്വിച്ച് ഈ ഇത് ഓഫിലായിരിക്കണം. അതായത് ഇവിടെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്, ഈ ഒരു സ്പ്രിംഗ് ആക്ഷൻ്റെ മുകളിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് കൂടെ വരുന്ന വെള്ളം നമുക്ക് അലക്കി കഴിഞ്ഞ ശേഷം ഒഴിവാക്കണമെങ്കിൽ ഡ്രെയിൻ മുകളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോറ് തുറക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നമ്മൾ പെട്ടെന്ന് ഈ മോട്ടർ ഓഫാകുന്നുണ്ട്. അതിനൊരു ഇവിടെ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് ആ ഡോറ് തുറക്കുന്ന സമയത്ത് ഇത് വലിയാണ് ചെയ്യുക. അപ്പോൾ ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ ആ വലിയുന്ന സമയത്ത് ഈ ഡോറ് നമ്മൾ ഇതിനുള്ള അറ്റാച്ച് ചെയ്തിട്ടാണ്. ആ ചെറിയ കയർ വലിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഇവിടെയുള്ള കറക്കം നിൽക്കും. അതായത് പെട്ടെന്ന് നമ്മൾ കൈ കൊടുങ്ങാതെ കണ്ടിട്ടാണ്, അപ്പോൾ ഡോർ തുറന്ന് അറിയാതൊക്കെ പെട്ടെന്ന് എടുക്കുകയാണ്. അങ്ങനെ എടുക്കാത്തതാണ് നമ്മൾ ഫുള്ള് ഓഫാക്കുകയും ചെയ്യുകയും ചെയ്യുന്നതാണ് കാരണം. കാരണം എന്താ പറയാൻ, കാരണം ഇതിൽ നമുക്കിവിടെ കാണാം, ഇവിടെ നമ്മൾ ഇത് വർക്ക് ചെയ്യിച്ചു ജസ്റ്റ് ഓണാക്കി. അപ്പോൾ മോട്ടർ ഇപ്പോൾ മോട്ടർ കറങ്ങുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാം, ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഈ ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് വർക്ക് ചെയ്യുക ആ ഡോർ തുറക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഡോർ നമ്മൾ മുകളിൽ തുറക്കാൻ പോവാണ്. ഡോർ തുറന്നാൽ ഇവിടെ ഇവിടെ ചെറിയ ബ്രേക്കിംഗ് നടക്കും. ബ്രേക്കിംഗ് സിസ്റ്റം നടന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ ഇവിടെ ചെറിയൊരു ബ്രേക്കിംഗ് വരുന്നുണ്ട്. ഈ ഇതിലേക്ക് ഈ ഒരു ഈ വലിയുന്ന സമയത്ത് സ്വിച്ചും, അതായത് ഇതിൻ്റെ കറണ്ട് കണക്ഷനും, ഇത് വലിയുന്ന സമയത്ത് കറണ്ടിൻ്റെ കണക്ഷനും ഒഴിവാകും. അതേപോലെ തന്നെ ഈ ഒരു ബ്രേക്കിംഗ് ഇവിടെ ചെറിയൊരു ഷൂ പോലെ ഇതിലേക്ക് ഒരു ബ്രേക്കിംഗ് വെള്ളം കാണാം. ഇത് ബ്രേക്കിംഗ് സിസ്റ്റമാണ് വരുന്നത്. ആ ബ്രേക്കിംഗ് സിസ്റ്റം തന്നെ ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഇത് നിൽക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലത്തെ വെള്ളം ഫുള്ളായി കഴിഞ്ഞാൽ, വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ വെള്ളം ഒഴിവാക്കാൻ വേണ്ടി മനസ്സിലാക്കുന്നത് ഈ ഡ്രെയിനിലേക്കാണ് ഇടുക. ഡ്രെയിനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ, ഇവിടെ കാണാം ഈ ഒരു സിസ്റ്റം നേരത്തെ വലിച്ചു കാണിച്ചു. നമ്മൾ ചെയ്യുന്ന സമയത്ത് കാണാം ഇവിടെ താവും പൊന്തും. ആ ഈ സ്വിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന സമയത്ത് പൊന്തി പൊന്തി കഴിഞ്ഞാൽ ഈ ഒരു ഇവിടെ ഇവിടെ റബ്ബർ ബുഷ് സ്വിച്ചിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളം നമുക്ക് ഇതിലെ വന്ന് ഔട്ട് ഡ്രെയിനിൽ പോകും. പിന്നെ നമുക്ക് ഇതിലത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്ക് സ്റ്റോർ ഇതിൽ സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. അതായത് ഇതിൽ നമുക്ക് വെള്ളം ഇതുപോലെ സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് നമുക്ക് ഡ്രെയിനിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ അലക്കിയും കണ്ട് ഉണക്കുന്ന സമയത്ത് വാഷിൽ തന്നെ കടന്നാൽ മതി. വാഷിൽ ഇതിൽ തന്നെ കടന്നാൽ മതി. ഇതിൽ കടക്കുന്ന സമയത്ത് സിസ്റ്റം എങ്ങനെ വരിക വെച്ചാൽ നമുക്കിവിടെ കാണാം, ഈ ഒരു സിസ്റ്റം പറഞ്ഞ് ഡ്രെയിനിലേക്ക് ഇടുന്ന സമയത്ത് ഈ ഒരു ഇത് മാത്രമേ നമുക്ക് ക്ലോസ് ആക്കുള്ളൂ. ഇതിപ്പോൾ ഓപ്പൺ ആണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളം, അതായത് നമ്മൾ അലക്കി കഴിഞ്ഞതിന് വെള്ളം മാത്രമേ ഇതിൽ പോകുള്ളൂ. അപ്പോൾ അല്ലാത്ത സമയത്ത് വെള്ളം ഇതിലൂടെ ഓൾറെഡി പോയുണ്ട്. ഇത് താന്ന് കഴിഞ്ഞാലും ഇപ്പോൾ താന്ന് കഴിഞ്ഞാലും ഇതിലെ വരുന്ന വെള്ളം നേരെ ഇതിൽ പോകും. അപ്പോൾ ഇതിനെ മാത്രമേ ഇതിലുള്ള ഇവിടുത്തെ റബ്ബറിൻ്റെ ബുഷ് നിങ്ങൾക്കിവിടെ കാണാം. ഈ ഒരു ബുഷ് കാണാം പൊന്തുന്ന സമയത്ത് ഇവിടെ ഓപ്പൺ ആകും. ഇതിന് മാത്രമേ സ്വിച്ചിങ് ഇവിടെ നടക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലെ വെള്ളം പോകുന്നുള്ളൂ.
ഈ ഡ്രൈൻ ചെയ്യുന്നതിലേക്ക് നമ്മൾ വെള്ളപ്പോകം വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ടാപ്പ് തുറന്നു, അപ്പോൾ നമ്മളിവിടെ കൺട്രോളിങ് കൂടെ കാണിച്ച് ഇങ്ങോട്ടാണ്. അപ്പോൾ ഈ ഒരു ബട്ടൺ നമ്മൾ ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളം നിന്ന് നമുക്ക് ഇവിടേക്ക് വരും. അപ്പോൾ ഇതിനൊരു ഓഫ് ഇല്ല, നമുക്ക് സെൻട്രലേക്ക് ആയി കഴിഞ്ഞാൽ പകുതി ആയിടെങ്കിൽ രണ്ട് സ്ഥലത്തേക്ക് ആയിട്ട് രണ്ട് സ്ഥലത്തേക്കും കൂടെ വരും. പകുതി സെൻട്രലിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്തേക്കും വെള്ളം വരുന്നതിനാണ് വരും. അപ്പോൾ നമുക്ക് ഓഫ് ആക്കണമെങ്കിൽ ഇതിന് കൊടുത്ത് നമ്മൾ തൽക്കാലം ഒരു ചെറിയ ടാപ്പിലേക്ക് കൊടുത്താണ് ആ ടാപ്പ് നമ്മൾ ഓഫ് ആക്കണം, അല്ലാതെ ഓഫ് ആവില്ല. അതാണ് ഇതിൻ്റെ ചെറിയ ഇത് നമ്മളൊന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഈ ഇതിലേക്ക് വന്ന വെള്ളം നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് ആ വെള്ളം തുറന്നുകൊണ്ടിരിക്കുന്നത്. ആ വെള്ളം നമ്മൾ ഇപ്പോൾ നമ്മൾ വാഷിനാണുള്ളത്. ഇപ്പോൾ നമുക്ക് ഇതിലത്തെ വെള്ളം ഒഴിവാണെങ്കിൽ നമ്മൾ ഈ ഡ്രെയിനിലേക്ക് ഇടണം. സമയത്ത് നമുക്ക് ഇതിലെത്തുന്ന സമയത്ത് ഇതിലെ വെള്ളം നമുക്ക് കാണാം. ഇവിടെ വെള്ളം നമുക്ക് അവിടെ ഡ്രെയിൻ ചെയ്ത് എന്നിട്ട് വെള്ളം ഇങ്ങനെ പോയെടുക്കുന്നത് കാണാം. ആ ഒരു ഇതിൽ സ്വിച്ചിങ് നമുക്ക് കാണാം. ഇപ്പോഴത്തെ സ്വിച്ചിങ് ഇവിടെ കാണാം, ഇതിലാണ് നിൽക്കുക. എന്നിട്ടും വെള്ളം കൊടുത്തു ഇതിൽ നിങ്ങൾ ഓണായി കഴിഞ്ഞാൽ അപ്പോൾ ഇതിലത്തെ വെള്ളം മാത്രമേ പുറത്തേക്ക് പോകുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ വാഷിംഗ് മെഷീൻ്റെ നമ്മളെ വാഷ് ചെയ്യാനുള്ള ടൈമർ സ്വിച്ച് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ടൈം എത്ര അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്, അതേപോലെ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണം ഇവിടെ 40 മിനിറ്റ്. 40 മിനിറ്റായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഈ 40 മിനിറ്റ് നമ്മൾ ഓൾറെഡി ലാസ്റ്റ് വരെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഷോക്ക്, അതായത് നമുക്കത് ജസ്റ്റ് ഒന്ന് കറങ്ങി, അതായത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിനെ നമ്മുടെ ഡ്രസ്സിനെ ഒന്ന് കറക്കി അവിടെ നിർത്തി ഒരു കുറച്ച് സമയത്തേക്ക് ഇത് അവിടെ റെസ്റ്റ് ചെയ്യും. അതിൽ മോട്ടർ വർക്ക് ചെയ്യില്ല, അന്ന് പുതിർന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് കറങ്ങും, അതേപോലെ തന്നെ ഷോക്ക് ചെയ്യും. അങ്ങനെ ഈ ഒരു ഷോക്കിംഗ് ടൈം കഴിഞ്ഞ ശേഷം നമ്മൾ വലിയ ചളിയുള്ളതൊക്കെ ആണെങ്കിൽ മാത്രം ഇതിലിട്ടാൽ മതി. എന്നിട്ട് ബാക്കി 15, 10 ഇതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ബസർ അടിയും. ബസർ അടിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓഫ് ആവും ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കിയാലത് ഓഫ്. അപ്പോൾ ഈ ഒരു സെലക്ടറിൽ നമുക്ക് ചെറിയ എന്തെങ്കിലും അലക്കാനാണ് ഷോക്ക് ചെയ്യുന്നത് വേണ്ട എന്നാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഒലുമ്പിയാൽ മാത്രം മതിയെങ്കിലാണെങ്കിൽ ഈ 5 ലോ 10 ലോ 15 ലോ ഇട്ടാൽ മതി. ഇത് ഈ ടൈമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് കറങ്ങിയതിന് ശേഷം കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യും. എന്നിട്ട് ഒന്ന് പുതിർത്താനുള്ള വിധത്തിൽ നിന്ന് കുറച്ചുകൂടി കഴിഞ്ഞ് ഒന്നൊരു ഷോക്ക് ചെയ്യും. അങ്ങനെ ഷോക്കിങ് ഈ ഒരു ഇതുവരെ അങ്ങനെ വർക്ക് ചെയ്യും. പിന്നെ ഇത് ഫുൾ ടൈം ഇവിടുന്ന് 15 മുതൽ ഇത് ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ കാണാം രണ്ടാമത്തെ സെലക്ടറി, നമുക്ക് ഇവിടെ കാണാം വാഷ് സെലക്ടർ. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്: ജെൻറ്റിൽ, നോർമൽ, സ്ട്രോങ്, സ്ട്രോങ്സ്റ്റ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഇതിൽ ഓപ്ഷനിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഒരു മോട്ടറിൻ്റെ കറക്കം, അതായത് നമുക്ക് ഈ ഒരു മോട്ടറ് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി കുറച്ച് ടൈം എടുത്തിട്ട് പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും, ക്ലോക്ക് വൈസ് കറങ്ങും. ആ ഒരു സ്പീഡിനെയാണ് നോർമലി സ്ട്രോങ്. അപ്പോൾ ഇതിനനുസരിച്ച് സ്പീഡ് കൂടി, അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കറങ്ങിക്കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഇതിലേക്ക് ഇട്ടു, ജെൻറ്റിലിട്ടു, ജെൻറ്റിലിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു കറക്കം കണ്ടില്ലേ, നല്ല ചളിയുള്ള ഡ്രസ്സാണ്. ഇപ്പോൾ നമ്മളിത് അലക്കിക്കൊണ്ടിരിക്കുക, ഒന്ന് ക്ലോക്ക് വൈസ് കറങ്ങി ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ നമ്മൾ ജെൻറ്റിലാണ് ഇട്ടത്. ഇപ്പോൾ നോർമലിട്ട് ഇതിങ്ങനെ സ്ട്രോങ് കൂടി വരിക. ആ സ്ട്രോങ്ങിലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ആ ജെൻറ്റിലിട്ട സമയത്ത് ഇപ്പോൾ കറങ്ങി അതേ സമയത്ത് തന്നെ തിരിച്ച് പെട്ടെന്ന് തന്നെ കറങ്ങുന്ന കാണാം. ആ കറക്കം കഴിഞ്ഞ് ടൈം എടുക്കില്ല, പെട്ടെന്ന് അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ജെൻറ്റിലിൽ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് കറങ്ങി അതേമാതിരി പെട്ടെന്ന് കറക്കാനുള്ള ടൈമുള്ള ഡ്രസ്സൊക്കെ പെട്ടെന്ന് കീറാനുള്ള സാധ്യത കൂടുതലും. അപ്പോൾ ജെൻറ്റിലിൽ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ഒരു സ്വിച്ച് നമ്മൾ പറഞ്ഞ നേരത്തെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതുള്ളത്. ഈ ഇത് ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അലക്കി പിന്നെ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു ഇതും പറയാം. നമുക്ക് നേരെ ഈ ഒരു ഇതിലിപ്പോൾ നമ്മൾ വെള്ളം ഇപ്പം ഓൾറെഡി നമ്മൾ വെള്ളം ഒഴിവാക്കിയതാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു വെള്ളമല്ലാതെ ഇത് നമ്മൾ കറക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ ഈ ഇത് ഓഫായതിന് ശേഷം മാത്രമേ ഈ ഡ്രെയിനിലേക്ക് ഇടാൻ പാടുള്ളൂ. നമ്മൾ ഡ്രെയിനിലേക്ക് ആദ്യം തന്നെ ഡ്രെയിനിലിട്ട് ഇത് കറക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം ഡ്രെയിനിലിടുന്ന സമയത്ത് ഈ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവുകയും ചെയ്യും. മോട്ടർ കറങ്ങുന്ന സമയത്ത് വെള്ളമല്ലാതെ കറങ്ങുമ്പോൾ ലോഡ് കൂടുതലേക്കും, അപ്പോൾ മോട്ടർ അടിച്ചു പോകും. അപ്പോൾ അങ്ങനെ ചെയ്യുകയും ചെയ്യരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഇത് ചെയ്തതിന് ശേഷം, അതായത് ഫുള്ളൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം രണ്ടാമത് റീസെറ്റ്, രണ്ടാമത്തെ വെള്ളം, അതായത് അലക്ക് കഴിഞ്ഞ് രണ്ടാമത്തെ വെള്ളം ഉപയോഗിക്കുന്ന കാര്യമാണ് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ഇത് മോട്ടറിൽ ഇതിന്ന് അങ്ങോട്ട് കറങ്ങിയതിന് ശേഷം ഈ വെള്ളം ഒന്ന് കറങ്ങിയ ശേഷം ഇത് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഡ്രെയിനിലേക്ക് ഇടാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ സമയത്ത് എന്താ വെച്ചാൽ രണ്ട് ഒപ്പരിട്ടാണ് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ വെള്ളം ഫസ്റ്റ് വറ്റിപ്പോവുകയും ചെയ്യും. ഇത് ഫംഗ്ഷൻ്റെ ഇതിൽ നമുക്ക് കുറച്ചുകൂടി കറങ്ങാനുള്ള ടൈമുണ്ടെങ്കിൽ വെള്ളം വറ്റിയിട്ട് ഇതിങ്ങനെ ഈ ഒരു ഡ്രെയിനിൽ ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ നമ്മളെ ഇവിടെ തടഞ്ഞിട്ട് ഈ ഡ്രസ്സ് ഇവിടെ ലോഡ് വരും. ലോഡ് വരുന്ന സമയത്ത് മോട്ടർ വയ്ക്കുക, അങ്ങനെ തീരെ ചെയ്യരുത്. നമ്മൾ അലക്കമൊക്കെ കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടാണ്. അപ്പോൾ ഇതിൽ എടുത്തിടുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ഇത് ഒരുപാട് കറങ്ങി കുടുങ്ങി കിടക്കുകയാണെങ്കിൽ നമുക്ക് ഓരോന്നാക്കിയിട്ട് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ഓരോന്നാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുക.
നമ്മൾ ഇതിൽ ഫുള്ള് ഡ്രസ്സ് നമ്മളിതിൽ വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഫസ്റ്റത്തെ ഇത് അടയ്ക്കുക, രണ്ടാമത്തെ അടയ്ക്കുക, പിന്നെ നമ്മൾ ഇത് എത്ര സെലക്ട് ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ കാണാം. ഇവിടെ കാണാം 5 മിനിറ്റ്, നമുക്ക് എത്ര മിനിറ്റ്, 5 മിനിറ്റ് വേണമെങ്കിൽ ഫുള്ള് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഓണായി കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ചില സമയത്ത് ഭയങ്കര ജർക്കിംഗ് ഉണ്ട്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഒരു ഡ്രസ്സിൻ്റെ ഇത് വ്യത്യാസം വരും. ആ വ്യത്യാസം വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് നേരെ കിട്ടില്ല. അപ്പോൾ ഇവിടെ കണപ്പോൾ തന്നെ ഭയങ്കര ജർക്കിംഗ് ആണ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്പീഡ് കറക്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യണം. ഇവിടെ ഓഫ് ചെയ്യണ്ട, ഇവിടെ ഓഫ് ചെയ്യാം. ജസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് ഒന്നുകൂടി ഒന്ന് ഇതുപോലെ ആക്കി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഓണാക്കാം. ആ ജർക്കിംഗ് ഇല്ലാതിരിക്കാനാ. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട്. ഇപ്പോൾ ജർക്കിംഗ് കുറവാണ്. ഇപ്പോൾ നല്ല, ഇപ്പോൾ നമ്മൾ കൈകൊണ്ട് പിടിക്കാതെ തന്നെ കറക്റ്റ് ഇതാ നമുക്ക് കാണാം. ഒരു ജർക്കിംഗും ഇല്ല. അപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ വർക്കിംഗ് ആണ്. നമുക്ക് ഇവിടെ സൗണ്ട് കേൾക്കാം ഇത് കറങ്ങുന്നത്. അപ്പോൾ നമ്മൾ അല്ലാതെ ജർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സ്പീഡ് ഈ ഒരു ഈ സൈഡിലും ഇവിടെ ആ മെഷീൻ്റെ ഇത് ഇവിടെ തട്ടിയിട്ട് നമുക്ക് അത്രയും ഇത് കിട്ടില്ല. അപ്പോൾ നമ്മൾ കറണ്ട് നഷ്ടമുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓഫാക്കിയിട്ട് ആ ഒരു ഡ്രസ്സിന് ഒന്നുകൂടി ഒന്ന്, അതായത് ഈ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്ന സമയത്ത് ഒരു ആ ബാലൻസ് കറക്റ്റ് ആകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സെലക്ടർ നമുക്ക് വേണ്ട, ഇത്ര വേണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ചെറുത് മതിയെങ്കിൽ നമുക്ക് ഇവിടെ ഓഫാക്കിയിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒന്നുകൂടി ഇത് ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഈ ഒരു വെള്ളമൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടാപ്പ് നമ്മൾ ഇത് ഇങ്ങോട്ടാക്കിയിട്ട് ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ വെള്ളവും ഇവിടെ വരും. മോൾവാത്തി വെള്ളം വന്നിട്ട് ഈ ഒരു കറങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ഇതൊന്നുകൂടി ക്ലീൻ ആയിട്ട് ഒന്നുകൂടി ക്ലീൻ ആവുകയും ചെയ്യും. വെള്ളം ഡ്രെയിൻ ചെയ്ത് പോവുകയും ചെയ്യും. പിന്നെ എന്നിട്ട് ഈ ടാപ്പ് നമ്മൾ ഓഫാക്കുക. ഈ ടാപ്പിൻ്റെ കണക്ഷൻ ഇവിടെ ഓഫായി കഴിഞ്ഞാൽ വെള്ളം നിന്നിട്ട് പിന്നെ ഫുള്ള് ഡ്രെയിൻ ആകുന്നത് വരെ കാത്തുക. അത് കഴിഞ്ഞാൽ ഡ്രസ്സ് ഒന്നുകൂടി ക്ലീൻ ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ ഈ അളവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നമ്മൾ താത്തി പൊന്തി കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു വെള്ളത്തിൻ്റെ വെള്ളം ഇവിടെ എത്തി കഴിഞ്ഞാൽ, നമുക്ക് താത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓവർഫ്ലോ, അതായത് ഇതിൻ്റെ ഓവർഫ്ലോ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വെള്ളം ഈ ഡ്രെയിനേജ് വഴി നമുക്ക് പുറത്തേക്ക് പോകാം. നമ്മൾ ഇതിൽ കൂടെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രയാണ് ഹൈ ഉണ്ട്, നമുക്ക് മീഡിയം ഉണ്ട്, ലോ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എത്ര വെള്ളം വേണ്ടത് വെച്ചാൽ ആ വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കറങ്ങുന്ന സമയത്ത് വെള്ളം ഓവറാണെങ്കിൽ ഇതിൽ മീഡിയത്തിലാണ്, ഇതിൽ വെള്ളം ഇവിടെ വരെ നിൽക്കും. ഇതിൽ ഹൈ ആണ് ഇവിടെ വരെ നിൽക്കും. നമ്മൾ ഹൈയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബട്ടൺ. പിന്നെ അതുപോലെ ഇതിൽ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ഒരു നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോരും. അപ്പോൾ നമ്മൾ ഇതിൽ കറങ്ങുന്ന സമയത്ത് നൂലും അങ്ങനത്തെ ചളികളൊക്കെ ഇതിൽ അടിയാനുള്ള ചെറിയൊരു ടെക്നോളജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇതിൽ ഞാൻ നേരത്തെ ക്ലീൻ ചെയ്താണ്, ക്ലീൻ ചെയ്താലും ചെറിയ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിലിങ്ങനെ വേസ്റ്റ് ഈ ഇതിലേക്ക് അടിയും കറങ്ങുന്ന സമയത്ത്. തുണിയുള്ള അടിയും ഇതൊക്കെ ഈ ഒരു ചളിയും ഇതൊക്കെ നമുക്ക് കാണാം. ഇതിലിങ്ങനെ അടിഞ്ഞെടുക്കും. അപ്പോൾ ഇത് ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഇതിവിടെ വെക്കുക, ഇങ്ങനെ വെക്കുക, പ്രസ് ചെയ്യുക, അത്രയേ പണിയുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കറങ്ങുന്ന സമയത്ത് നമ്മൾ ചളി അതിലേക്ക് കയറുകയാണ് ചെയ്യാം. നമ്മളെ ഈ ഒരു വാഷിംഗ് മെഷീൻ വരുന്നത് 8 കിലോ വരെ നമുക്ക് അലക്കാൻ പറ്റിയതാണ് വരുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ 8-ൽ അധികം വെച്ചാൽ നമ്മൾ മോട്ടറിനൊക്കെ ലോഡ് വരും. മോട്ടറിൻ്റെ ആ ബെൽറ്റൊക്കെ കണക്ട് ചെയ്താണ് ബെൽറ്റൊക്കെ കംപ്ലീറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ 8-ൻ്റെ താഴെയാണ് നമ്മൾ ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോ ആയിരിക്കണം. ഓക്കെ, ബൈ.